We don't why say sorry. The why you are saying no, like no, that? No, 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 why you are saying? Why are saying? Why did you say that? Why you are saying this way? Why you are this way? Why you are this way? Siddhartha, you know, Siddhartha, I'm not going to നമസ്കാരം. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ ഇതാ ഒരു നാണം കെടുത്തുന്ന സംഭവം ഉണ്ടായിരിക്കുന്നു. ഇസ്രയേൽ സ്വദേശികളെന്ന് പറഞ്ഞതോടെ തന്നെ ജൂതന്മാരെന്ന് മുദ്രകുത്തി വരി കാണിച്ച് തേക്കടിയിലെ കാശ്മീരി കച്ചവടക്കാരന് എട്ടിന്റെ പണിയാണ് ഇപ്പോൾ കിട്ടിയത്. തേക്കടിയിലെത്തിയ ഇസ്രയേൽ സ്വദേശിയായ വിനോദസഞ്ചാരിയെ കടയിൽ നിന്ന് ഇറക്കിവിട്ട സംഭവം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുകയും അത് റോയിയുടെയും മറ്റ് അന്വേഷണ ഏജൻസികളുടെയും ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വിവാദമുണ്ടാക്കി ആ കാശ്മീരികൾ ഇനി തേക്കടിയിൽ ജോലി ചെയ്യില്ല എന്ന തുറപ്പാണ്. ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിനത് വലിയ നാണക്കേട് തന്നെയാണ്. തുടരന്വേഷണങ്ങൾ ഉണ്ടാകാനുള്ള പശ്ചാത്തലത്തിൽ കാശ്മീർ സ്വദേശികളായ പാർട്ട്നേഴ്സിനെ കടയിൽ നിന്ന് തത്കാലത്തേക്ക് ഒഴിവാക്കാൻ കട ഉടമയ്ക്ക് പോലീസ് തന്നെ നിർദ്ദേശം നൽകി. ഈ നിർദ്ദേശത്തെ വ്യാപാര വ്യവസായ ഏകോപന സമിതിയും പിന്തുണച്ചു എന്നതാണ് ശ്രദ്ധേയം. വിവാദ സംഭവം തേക്കടിയിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടിയും നാണക്കേടും ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിലാണ് ഇപ്പോഴത്തെ നടപടികൾ. ഐ ബിയും റോയും സട കുറഞ്ഞ് എണീറ്റതാണ് ഏറ്റവും ഈ പ്രശ്നം പിടിച്ചു കെട്ടാൻ സാധിച്ചത്. നിലവിൽ ഈ കട ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ബുധനാഴ്ച രാത്രിയാണ് കുമളി ടൗണിൽ പ്രവർത്തിക്കുന്ന ഇൻക്രെഡിബിൾ ക്രാഫ്റ്റ് എന്ന കടയിൽ ഇസ്രയേൽ സ്വദേശിയായ ഡോവർ ബാൽഫർ സാധനം വാങ്ങാൻ എത്തുന്നത്. കുമളി സ്വദേശിയും രണ്ട് കാശ്മീരി സ്വദേശികളും ചേർന്നാണ് കട നടത്തുന്നത്. ഫുട്പാത്തിലൂടെ നടന്നു പോയപ്പോൾ കടയിലുള്ളവർ വിളിച്ചു കയറ്റുകയായിരുന്നു. വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനിടെ സ്വദേശത്തുള്ള ബന്ധുവിനോട് ഇവർ മൊബൈലിൽ ഹിബ്രു ഭാഷയിൽ സംസാരിച്ചു. ഇത് കേട്ട കടയിലുണ്ടായിരുന്ന ഉടമകളിൽ ഒരാളും കാശ്മീരി സ്വദേശിയുമായ ഹയാസ് ഹമദ് റാത്തർ ഈ രാജ്യത്ത് നിന്നെത്തിയതാണെന്ന് ചോദിക്കുകയായിരുന്നു. അതായത് ഏത് രാജ്യത്തു നിന്നാണ് നിങ്ങൾ വന്നതെന്ന് ഇസ്രയേൽ പൗരനോട് ചോദിച്ച് അവരെ അപമാനിക്കുന്ന രീതിയിലേക്ക് ഈ അഹമ്മദ് എന്ന വ്യക്തി പെരുമാറുന്നു. ഇസ്രയേൽ സ്വദേശിയാണെന്നും പറഞ്ഞതോടെ അയാസിന്റെ മറ്റും ഭാവവും മാറുന്നു. നിങ്ങൾക്ക് ഇവിടെ നിന്നും സാധനങ്ങൾ തരില്ലെന്നും പറയുകയും കടയിൽ നിന്നും ഇറക്കി വിടണമെന്നും കടയിൽ നിന്നും ഇറങ്ങി പോകണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു. തുടർന്ന് ഒച്ച വയ്ക്കുകയും ചെയ്തു. തുടർന്ന് ലൈറ്റും അണച്ചു. ഭയന്നു പോയ വനിതാ സഞ്ചാരി വേഗം പുറത്തിറങ്ങി ഭർത്താവിനെയും ടാക്സി ഡ്രൈവറെയും വിളിച്ചു. ഇവരെത്തി കടയുടമയോട് സംസാരിക്കുകയും ചെയ്തു. ബഹളം കേട്ട് സമീപത്തുണ്ടായിരുന്ന കടക്കാരും ഡ്രൈവർമാരും വ്യാപാര വ്യവസായ ഏകോപന സമിതി ഭാരവാഹികളും പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്തു. ഇതോടെ ഹയാസ് അഹമ്മദ് റാഥർ മാപ്പ് പറഞ്ഞ് തടി കൂടാൻ ശ്രമിച്ചെങ്കിലും ഐ ബിയും റോയും വളഞ്ഞിട്ട് പിടിക്കുകയും ചെയ്തു. അതേസമയം തെറ്റ് മനസ്സിലാക്കി മാപ്പ് പറഞ്ഞതിനാൽ പരാതി ഇല്ലെന്ന് ഇരുവരും പോലീസിനെ അറിയിച്ചു. വിദേശികൾക്ക് അപമാനം നേരിട്ട സംഭവമായതിനാൽ കാശ്മീരി സ്വദേശികളായ രണ്ടു പേരെയും കടയിൽ നിന്നും ഒഴിവാക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തേക്കടിയിലെ ടൂറിസം മേഖലയ്ക്ക് ഇത് കനത്ത തിരിച്ചടി ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ അവരെ ഒഴിവാക്കാൻ പറഞ്ഞത്. ഇതോടെ വ്യാപാര വ്യവസായ ഏകോപന സമിതി പോലീസിന്റെ ആവശ്യം അംഗീകരിച്ചിട്ടുണ്ട്. കട നിലവിൽ താത്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗമായ ഇന്റലിജൻസ് ബ്യൂറോയും റോ അഥവാ റിസർച്ച് അനലൈസിസ് വിങ്ങും വിവരങ്ങളെല്ലാം തന്നെ കുമളിയിലെത്തി ശേഖരിച്ചിട്ടുണ്ട്. പരാതി ഇല്ലാത്തതിനാൽ കൂടുതൽ അന്വേഷണം വേണ്ടെന്നാണ് പോലീസിന്റെ നിലപാട്. കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കാശ്മീരി സ്വദേശികളുടെ കടയിൽ നിന്നാണ് ഇസ്രയേലുകാരെ ഇറക്കിവിട്ടത്. ഈ കടയുടമകൾ കടയിൽ എത്തുന്നവരോട് രാജ്യം ചോദിക്കുന്നത് പതിവാണെന്നാണ് അവിടുത്തെ ആളുകൾ തന്നെ ഐ വിയോടും റോയോടും ഇന്നലെ പറഞ്ഞത്. ഇതിന്റെ പേരിൽ മുമ്പും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ കടയുടമയ്ക്കെതിരെ ഉയർത്തുന്നത്. ഈ കടയ്ക്ക് അടുത്തും കാശ്മീരികളുടെ മറ്റു കടയുണ്ട്. അവരൊന്നും ഇസ്രയേലി ദമ്പതികൾക്ക് സാധനം നൽകുന്നതിൽ വിമുഖത കാട്ടിയിട്ടില്ല. ഒരു കട മാത്രമാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് പ്രദേശത്തെ വ്യാപാരികളും പറയുന്നത്. വിവാദ സംഭവം കേരളത്തിന് നാണക്കേടുണ്ടായതോടെ നാട്ടുകാർ അതിവേഗമാണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടത്. ഡ്രൈവർ സിദ്ധാർത്ഥൻ നടത്തിയ നീക്കത്തിനൊടുവിൽ കടക്കാർ മാപ്പ് പറയുകയും ചെയ്തു. വീഡിയോ വൈറലായതോടെ അന്വേഷണത്തിന് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും എത്തി. കേന്ദ്ര ഇന്റലിജൻസും റോയും അടക്കം തേക്കടിയിലേക്ക് വന്ന് ഈ രണ്ട് കാശ്മീരി സ്വദേശികളുടെ മുഴുവൻ ഡീറ്റെയിലും തൂക്കിയെടുത്തവർ ഡൽഹിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വ്യാപാരികളും ഇസ്രയേലിക്കെതിരെ നിലപാട് എടുത്ത കടയ്ക്ക് എതിരായി നിന്നതും ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ഒരു വലിയ കാരണമായി. ഈ പ്രശ്നത്തിന്റെ വീഡിയോ നിലവിൽ അതിവേഗം സമൂഹ മാധ്യമങ്ങളിലടക്കം നയതന്ത്ര തലത്തിൽ ഇടപെടൽ കേന്ദ്ര ഏജൻസികളും തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് റോയും ഐ ബിയും ഓടി നേരെ കുമളിയിലേക്ക് എത്തിയത്. അവർ എത്തിയില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം വലിയ രീതിയിൽ ഒരു പക്ഷികളായി കേരളത്തിന് തന്നെ ഒരു അപമാനമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു. കട നടത്തിപ്പുകാരുടെ ചരിത്രവും പശ്ചാത്തലവുമെല്ലാം ഐ ബിയും റോയും ശേഖരിച്ചിട്ടാണ് അവർ ഡൽഹിയിലേക്ക് പോയത്.
പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം നടത്തുന്നുണ്ട്. ഇസ്രായേൽ എംബസിയും ഈ വാദം ശ്രദ്ധിച്ചിട്ടുണ്ട്. നിലവിൽ അവർ ഒട്ടും ഒരു തരത്തിലും ഇസ്രായേൽ എംബസി ഇടപെട്ടിട്ടില്ല. നാട്ടുകാരുടെ പിന്തുണ കിട്ടിയതിൽ ഇസ്രായേൽ ദമ്പതികളും സന്തുഷ്ടരാണ്. കൂടാതെ ഐ ബിയും റോയും നമ്മുടെ കേരളത്തിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസിനോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ട് കാശ്മീരി സ്വദേശികളുടെ പശ്ചാത്തലവും ഇവരുടെ ബാക്ക്ഗ്രൗണ്ടുകളും എല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികൾ എന്താണ്, ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നടക്കം പരിശോധിക്കാനും ഐ ബിയും റോയും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്.